റെസ്റ്റോറന്റിന് മുന്നിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പള്ളിക്കു മുന്നിൽ കുഴിച്ച പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധം. പയ്യന്നൂർ കേളോത്ത് അമലോദ്ഭവ മാതാ ദേവാലയത്തിന് മുന്നിൽ കിടങ്ങുകുഴിച്ച് കാൽനട പോലും ദുസ്സഹമാക്കിയ നടപടിക്കെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തലതിരിഞ്ഞ നടപടിയുണ്ടായത്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിന് മുന്നിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് പള്ളിയുടെ മുന്നിൽ കിടങ്ങുകുഴിച്ച് വെള്ളമൊഴുക്കിവിട്ടത്. മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന വെള്ളം ഇനിയും ഒഴുകിപ്പോകുന്നതിന് ഈ കിടങ്ങു തന്നെ വേണ്ടിവരുമെന്നതാണ് നിലവിലെ അവസ്ഥ. അതിനാൽ തന്നെ നിരവധി ആളുകൾ പ്രാർത്ഥിക്കാനായി എത്തുന്ന ഗ്രോട്ടോയിലേക്ക് ആർക്കും കടക്കാനാവാത്ത സ്ഥിതിയാണുള്ളത്. ഇന്നലെ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് PWD കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ട് പ്രത്യേകിച്ച് ഭാസ്കരനെന്ന ഏഴ് നേതൃത്വത്തിലാണ് ഈ ഒരു അതിക്രമം ഇവിടെ കാണിച്ചത്. നമുക്കറിയാം ഈ ഒരു പ്രശ്നം കഴിഞ്ഞ വർഷം മുതൽ ഈ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ മീഡിയയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കാണ് ഈ വെള്ളക്കെട്ടിനെക്കുറിച്ചും ഇതിലേക്കൂടെ ഒഴുക്കുന്ന മലിജലത്തെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ പല ആവർത്തി നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലും ഒക്കെ ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടുണ്ടായി. വെള്ളക്കെട്ട് വരാനുള്ള മെയിൻ കാരണം ഹോട്ടലിന് പാർക്കിംഗ് ഒരുക്കാൻ വേണ്ടി അവർ മണ്ണിട്ടത് മുതലാണ് ഈ പ്രശ്നമുണ്ടത്. അല്ലാതെ സ്വാഭാവികമായിട്ട് ഇതിലേക്കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നത് ഇവിടുത്തെ ഈ മുകൾ ഭാഗം ഈ താറി പള്ളിയിലേക്ക് കയറാനുള്ള ഈ താറിങ്ങും അതേ രീതിയിൽ തന്നെയാണ് PWD അംഗങ്ങൾ തന്നെ ചെയ്തു തന്നതാണ്. വെള്ളം ഒഴുകുന്ന രീതിയിൽ സ്റ്റോപ്പ് ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അവിടെ മണ്ണിട്ടപ്പോൾ ആ വെള്ളം റോഡിലേക്ക് കെട്ടി നിൽക്കുകയും ആ വെള്ളം ഒഴുകാത്തൊരവസ്ഥയുണ്ട്. ഒരു ചെറിയ ചാല് കീറി ഇവിടെ എത്തിച്ചാൽ തന്നെ വെള്ളം ഇവിടെ സ്വാഭാവികമായിട്ടും ഒഴുകി താഴേക്ക് പോകണം. എന്നാൽ ഇന്നലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആരുടെയൊക്കെയോ പ്രേരണയാണോ എന്നറിയില്ല അവിടുന്ന് ഈ പള്ളിയുടെ മുഴുവൻ ഭാഗം പള്ളിയുടെ ഫ്രണ്ട് ഭാഗം മാത്രം ഒരു JCB കൊണ്ട് കുഴിച്ച് ചാല് കീറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കിളച്ചു മറിച്ചുണ്ടാക്കിയ ചെളിയിൽ ചവിട്ടിയാണ് ഇന്ന് രാവിലെ കുർബാനയ്ക്കായി വിശ്വാസികൾ പള്ളിയിലെത്തിയത്. വൈദിക മന്ദിരത്തിലേക്കും പള്ളിയിലേക്കും പ്രധാന ഗേറ്റ് വഴി ഒരു വാഹനവും കയറ്റാനോ ഇറക്കാനോ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. വെള്ളക്കെട്ടായി കിടന്നിരുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ലോഡ് മണ്ണിട്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുമായിരുന്ന സ്ഥാനത്താണ് പള്ളിക്ക് മുന്നിൽ കിടങ്ങ് കുഴിച്ചത്. ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അമലോത്ഭവ മാതാ ദേവാലയം കേളോത്ത് ഉള്ള അമലോത്ഭവ മാതാ ദേവാലയത്തിൻ്റെ മുൻപിൽ സംഭവിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട AE ഭാസ്കരൻ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കാന പോലെ ഇതിൻ്റെ മുൻവശത്ത് നിർമ്മിക്കുകയും അതുവഴി ഇങ്ങോട്ടൊരു ഓട്ടോറിക്ഷയോ ബൈക്കോ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കാത്ത വിധം അവിടെ ആക്കി തീർത്തിരിക്കുകയാണ്. ഇത് അപ്പുറത്തുണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ വേണ്ടി ചെയ്തതാണെന്നാണ് മനസ്സിലാവുന്നത്. വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലത്ത് മാസങ്ങൾക്ക് മുൻപ് ഹോട്ടൽ മാലിന്യം അടിഞ്ഞുകൂടി മാലിന്യപൂരിതമായ അവസ്ഥയുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.